നമ്മുടെ കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാ വേളയിലേക്ക് പ്രിയമുള്ളവരെ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ രാജു തോമസ് അച്ചൻ. നന്ദിയുള്ള ഹൃദയം നന്മയുള്ള ഹൃദയമാണ്. നന്ദിയുള്ള ഹൃദയം ദൈവമുള്ള ഹൃദയമാണ്. നന്ദിയുള്ള ഹൃദയം വിശ്വസ്തതയുള്ള ഹൃദയമാണ്. നന്ദി എല്ലാ നന്മകളുടെയും റാണിയാണ്. ഇപ്രകാരമുള്ള ചൊല്ലുകൾ നാം ധാരാളം കേട്ടിട്ടുണ്ടാകാം. ഈസോപ്പ് കഥയിലെ വളരെ പ്രശസ്തമായ സുന്ദരമായ ഒരു കഥ ഇപ്രകാരമാണ്. വളരെയേറെ പരിചിതമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ കഥ. ഒരിക്കലൊരു ചെന്നായി ആറ്റിൽ നിന്നും മീൻ പിടിച്ചു തിന്നുന്നതിനിടയിൽ തൊണ്ടയിൽ ഒരു മുള്ള് കുടുങ്ങി. ചെന്നായി വേദന കൊണ്ട് പൊളയുകയാണ്. മുള്ള് മുകളിലേക്കും വരുന്നില്ല, മുള്ള് താഴേക്കും പോകുന്നില്ല. വല്ലാത്ത പ്രതിസന്ധിയിലാണ് ചെന്നായി. ഈ ചെന്നായിയുടെ വെപ്രാളം കണ്ട്, അവൻ്റെ ബുദ്ധിമുട്ട് കണ്ട്, അടുത്തിരുന്നതായിട്ടുള്ള മരത്തിലിരുന്നതായിട്ടുള്ള കുരങ്ങൻ വിളിച്ചു പറഞ്ഞു, എടാ ചെന്നായെ, നീ ഒരു കാര്യം ചെയ്യുക. നീ ആ കൊക്കിനോടൊന്ന് ചെന്ന് പറഞ്ഞേ, ആ കൊക്ക് നിന്റെ തൊണ്ടയിൽ കുരുങ്ങിയതായിട്ടുള്ള ആ മുള്ള് എടുത്തു തരും. ചെന്നായി അങ്ങനെ തുറന്ന വായുമായിട്ട് കൊക്കിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവൻ ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. അവൻ്റെ മുൻകാലുകൾ തറയിലിട്ട് ഉരശി അവൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവൻ അറിയിക്കുന്നുണ്ട്. കൊക്കിന് മനസ്സിലായി, ചെന്നായിയുടെ തൊണ്ടയിൽ എന്തോ കുരുങ്ങിയിരിക്കുന്നു. കൊക്ക് സഹായിക്കുവാൻ ശ്രമിക്കുകയാണ്. കൊക്കിൻ്റെ നീണ്ട ചുണ്ടുകൾ അവൻ്റെ തുറന്നിരുന്ന വായിലേക്കിട്ട് തൊണ്ടയിലേക്കിട്ട് ആ മുള്ള് ഒരു നിമിഷം കൊണ്ട് വലിച്ച് പുറത്തിടുകയാണ്. ഹോ, എന്തൊരാശ്വാസം! ചെന്നായിക്ക് വലിയ ആശ്വാസം. ഇത് കഴിഞ്ഞ് തിരികെ പോകാൻ നേരം ഈ കൊക്ക് ചെന്നായിയോട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും പ്രതിഫലം നീ തരണമേ. അപ്പോൾ ചെന്നായി കൊക്കിനോട് പറയുകയാണ്, അല്ലയോ കൊക്കെ, നിന്റെ ഈ നീണ്ട കഴുത്ത് എൻ്റെ വായിലേക്ക് കടത്തിയാണ് ആ മുള്ള് നീ വലിച്ചെടുത്തത്. നിന്റെ നീണ്ട കൊക്കുകൾ എൻ്റെ വായിലേക്ക് എൻ്റെ തൊണ്ടയിലേക്ക് കടത്തിയപ്പോൾ നിന്റെ ചുണ്ടുകൾ കടിച്ച് കടിച്ച് തിന്നുവാനായിട്ട് എനിക്ക് കൊതി തോന്നി. പക്ഷെ ഈ സമയം ഞാൻ എൻ്റെ വായടയ്ക്കാത്തത് തന്നെ വലിയ കാര്യം. ഇതിലും വലിയ എന്ത് പ്രതിഫലമാണ് നിനക്ക് ലഭിക്കുവാനുള്ളത്? എന്നായി ചെന്നായിയുടെ സ്വഭാവം തന്നെ കാണിച്ചു. ഒടുവിൽ മറുത്തൊന്നും പറയാതെ ആ കൊക്ക് അകലേക്ക് പറന്നു പോവുകയാണ്. തൻ്റെ കഴുത്തിലെ മുള്ളു പോയ ആശ്വാസത്തിൽ ഒരു മൂളിപ്പാട്ടും പാടി ചെന്നായ വീട്ടിലേക്ക് നടക്കുകയാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഈ കഥയിൽ നിന്ന് എന്ത് സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? സാധാരണ പറയാറുണ്ട്, അന്നം തന്ന കൈകളെ ആരും മറക്കരുത് എന്ന്. ഒരു കൈ കൊണ്ട് വാങ്ങി മറുകൈ കൊണ്ട് ദോഷം അവർക്ക് ചെയ്യരുത് എന്നും പറയാറുണ്ട്. നന്മ ചെയ്തവരെ അത് വലുതായാലും ചെറുതായാലും നാം വിസ്മരിച്ചു കളയരുത്. ഇല്ലായ്മയുടെ നാളുകളിൽ നമുക്ക് ഭക്ഷണം തന്ന, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം തന്ന, നമുക്ക് വസ്ത്രം തന്ന, പല വിധത്തിൽ നമ്മെ സഹായിച്ചവരെ മറന്നു പോകരുത്. ജോലിയില്ലാതെ അലഞ്ഞപ്പോൾ ഒരു ജോലി ലഭിക്കുവാൻ നമ്മെ സഹായിച്ചവരെ മറന്നു പോകരുത്. തനിയെ നടന്നപ്പോൾ വിളിച്ചു ചേർത്ത് ഒരു അഭയം തന്നവരെ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ കണ്ണുനീരിനൊപ്പം കൂടെ നിന്നവരെ നാം മറന്നു പോകരുത്. എല്ലാറ്റിലുമുപരി ഓർക്കുക, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒരിക്കലും ഒരിക്കലും മറക്കരുത്. 103 സങ്കീർത്തനത്തിലെ പരിചിതമായ വാക്യമാണല്ലോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം പ്രിയപ്പെട്ടവരെ. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മം. ഉപകാരങ്ങളെ മറന്നുപോയ മനുഷ്യൻ, ആ മനുഷ്യനെ ഓർത്തുള്ള നിലവിളിയല്ലേ കാൽവറി ക്രൂശിൽ മുഴങ്ങിയത്? അത് നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയാകട്ടെ. ഈ ദിനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.